നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അല്ല, അസല് പാലക്കാടൻ ചൂട് പോലെ തന്നെയാണ് ഇപ്പൊ ചൂടേറെ ചർച്ചയായി പാലക്കാടൻ രാഷ്ട്രീയം മാറിയിരിക്കുകയാണ്. പാലക്കാടിൽ ആരായിരിക്കും ഇനി വരാൻ പോകുന്ന സ്ഥാനാർത്ഥി എന്ന് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ബി ജെ പിയിൽ നിന്നും അതിശക്തമായ ഒരു സ്ഥാനാർത്ഥി തന്നെ ഉണ്ടായിരിക്കും. കോൺഗ്രസിൽ നിന്നും അതേ രീതിയിൽ തന്നെ ശക്തമായ സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പോകുന്നത്. ആരായിരിക്കും എൽ ഡി എഫിൽ നിന്നും ഉണ്ടാവുക, നടക്കമുള്ള കാര്യങ്ങൾ ഒക്കെ ചർച്ചയാവുന്നുമുണ്ട്. എന്തായാലും ബി ജെ പിക്ക് സ്വാധീനമുള്ള പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ 2021 പാർട്ടിക്കായി ജനവിധി തേടിയ മെട്രോമാൻ ഇ ശ്രീധരനും ഷാഫി പറമ്പിലും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. വോട്ടെണ്ണലിന്റെ അവസാന ഘട്ടത്തിലാണ് ഷാഫിക്ക് ലീഡ് തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞത്. 3,859 വോട്ടുകൾക്കായിരുന്നു ഷാഫിയുടെ വിജയം. ഷാഫി പറമ്പിലിന് 54,079 വോട്ടുകളും ഇ ശ്രീധരന് 50,220 വോട്ടുമാണ് അന്ന് ലഭിച്ചത്. സി പി എമ്മിനായി മത്സരിച്ച സി പി പ്രമോദിന് 36,433 വോട്ടുകളാണ് നേടാനായത്. എന്തായാലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്ന ഇപ്പോൾ ചലച്ചിത്ര താരം കോൺഗ്രസ് സഹയാത്രികനുമായിട്ടുള്ള രമേഷ് പിഷാരടി പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ തന്നെ രമേഷ് പിഷാരടി ആയിരിക്കാം കോൺഗ്രസിൽ നിന്നുണ്ടാകുന്ന സ്ഥാനാർത്ഥി, പാലക്കാടുകാരൻ കൂടിയായ രമേഷ് പിഷാരടി ആയിരിക്കാം എന്നൊരു വാർത്ത വന്നിരുന്നു. എന്നാൽ അദ്ദേഹം ആദ്യഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നില്ല. എന്നാൽ പിന്നീട് മറ്റ് പല വാർത്തകളും ഇത് ഏറ്റെടുത്തതിന് പിന്നാലെ മറ്റ് പല ചാനലിലും ഇതൊരു വാർത്തയായി വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രതികരിക്കുന്നത്. തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട വാർത്തകൾ ശരിയല്ല എന്നും യു ഡി എഫിനായി പ്രചാരണത്തിന് ഇറങ്ങുമെന്നുമാണ് രമേഷ് പിഷാരടി ഇപ്പോൾ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഫേസ്ബുക്കിന്റെ ആ കുറിപ്പിന്റെ പൂർണ്ണരൂപം നോക്കുകയാണെങ്കിൽ, നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരരംഗത്തേക്ക് ഉടനില്ല, എന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ ശരിയല്ല, പാലക്കാട് വയനാട് ചേലക്കര പ്രവർത്തനത്തിനും പ്രചരണത്തിനും ശക്തമായി തന്നെ യു ഡി എഫിനൊപ്പം ഉണ്ടാകുമെന്ന് പറയുകയാണ് രമേഷ് പിഷാരടി. അതേസമയം ഈ പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയും ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി നിർത്താനുള്ള തയ്യാറെടുപ്പുകൾ ഒരുക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയാം. അതായത് ആ തയ്യാറെടുപ്പിൽ ബി ജെ പിക്ക് ഒരു അടിപതറാതെ ഒരു നീക്കം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ബി ജെ പി മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ കോംപ്രമൈസിനോ അല്ലെങ്കിൽ റിസ്ക് എടുക്കാനോ ബി ജെ പി തയ്യാറല്ല. രണ്ടും കൽപ്പിച്ച ശോഭാ സുരേന്ദ്രനെ തന്നെ പരിഗണിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എവിടെ പോയാലും അവിടെ വോട്ടുകൾ വാരിക്കൂട്ടുന്ന ശോഭയുടെ ആ ജയന്റ് കില്ലർ മാജിക്, അത് എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. അത് ബി ജെ പിക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ശോഭാ സുരേന്ദ്രനെ ഒരുപക്ഷെ പാലക്കാട് സ്ഥാനാർത്ഥിയാക്കാനുള്ള സാധ്യത ഏറെയാകുന്നുണ്ട് എന്ന് തന്നെയാണ് ചർച്ച. അങ്ങനെ വരികയാണെങ്കിൽ ബി ജെ പി ചെയ്യുന്ന ഏറ്റവും നല്ല നീക്കമായിരിക്കും എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട്. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ മത്സരം കാഴ്ചവെച്ചതിനാൽ ശോഭ പാലക്കാട് മത്സരിക്കണമെന്ന് അഭിപ്രായമുള്ളവർ പാർട്ടിയിൽ അധികമായുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് നിർണായകമാണ്. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം വോട്ട് വിഹിതം വർദ്ധിപ്പിച്ചത് ഈ ശോഭയ്ക്ക് കരുത്തായിട്ടുമുണ്ട്. കേന്ദ്രത്തിലേക്ക് ശോഭയെ ആ സത്യപ്രതിജ്ഞാ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിളിക്കുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. ശ്രീകൃഷ്ണകുമാറും ബി ജെ പി പരിഗണനാ പട്ടികയിൽ ഉണ്ട്. ഷാഫി പറമ്പിൽ വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് വിജയിച്ചതോടുകൂടിയാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. എന്നാൽ കോൺഗ്രസിൽ നിന്നും ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, സ്ഥാനാർത്ഥിയായി വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീടാണ് ഇപ്പോൾ ഇന്ന് രാവിലെയൊക്കെയാണ് രമേഷ് പിഷാരടി ആയിരിക്കും കോൺഗ്രസിൽ നിന്ന് വരിക, സാധ്യതാ പട്ടികയിൽ മുൻപിലുണ്ടായിരുന്നത്. എന്നാൽ രമേഷ് പിഷാരടി ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വരാനുള്ള സാധ്യതയും ഏറെയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലം കൂടിയായ സ്ഥിതിക്ക് അവിടെ ശോഭാ സുരേന്ദ്രൻ നിർത്തിയാൽ ജയം ഉറപ്പ് എന്ന് തന്നെയാണ് ബി ജെ പി കരുതുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മെട്രോമാൻ ഇ ശ്രീധരനിലൂടെ ബി ജെ പി ഉയർത്തിയ കടുത്ത വെല്ലുവിളി അതിജീവിച്ചാണ് പാലക്കാട് മണ്ഡലത്തിൽ 3,859 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഷാഫി പറമ്പിൽ വിജയിച്ചത്. എൽ ഡി എഫിലെ സി പി പ്രമോദ് മൂന്നാം സ്ഥാനത്തും വരികയായിരുന്നു. ഇത്തവണ ശോഭ മത്സരിച്ചാൽ മണ്ഡലം പിടിക്കാനാകുമെന്ന് കരുതുന്നവർ പാർട്ടിയിൽ ഏറെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ നേട്ടം ഊർജിതമാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം ശക്തമായ പോരാട്ടമാണ് ശോഭ നടത്തിയത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിലായിരുന്നു മത്സരം. ശബരിമല വിഷയം കത്തി നിൽക്കുന്ന കാലമായതിനാൽ വോട്ട് വിഹിതത്തിലും വർധനവ് ഉണ്ടായി. മുൻ തെരഞ്ഞെടുപ്പിൽ എസ് ഗിരിജകുമാരി നേടിയ 9,528 വോട്ടുകൾ ശോഭ 248,081 ഉയർത്തുകയായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലാണ് ശോഭയെ പാർട്ടി നിയോഗിച്ചത്. മുൻ തെരഞ്ഞെടുപ്പിൽ കെ എസ് രാധാകൃഷ്ണൻ നേടിയ 187,000 വോട്ട് ശോഭ 299,000 വോട്ടുകളായി മുകളിലേക്ക് എത്തിക്കുകയായിരുന്നു. എൻ ഡി എക്ക് വലിയ സ്വാധീനമില്ല എന്ന് കരുതിയ മണ്ഡലത്തിൽ എതിരാളികളെ ഞെട്ടിക്കുകയായിരുന്നു. വോട്ട് വിഹിതം 17.24% നിന്ന് 28.3% ഉയർത്തി. പാലക്കാടും ശോഭയ്ക്ക് മുന്നേറ്റം സാധ്യമാകുമെന്നാണ് പാർട്ടി വിലയിരുത്തുന്നത്. പാലക്കാട് നഗരസഭയും കണ്ണാടി
ബാത്തൂർ, പിരാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് ഈ പാലക്കാട് നിയമസഭാ മണ്ഡലം. ഇതിൽ പാലക്കാട് നഗരസഭ ഭരിക്കുന്നത് BJP കൂടിയാണ്. ബാത്തൂരും പിരായിരിയും UDF ആണ് ഭരിക്കുന്നത്. കണ്ണാടി മാത്രമാണ് CPM ഭരിക്കുന്ന പഞ്ചായത്ത്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന് 9707 വോട്ടിന്റെ ലീഡുണ്ടായിരുന്നു. രണ്ടാം സ്ഥാനത്ത് BJP. എന്തായാലും പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മത്സരിക്കാനില്ല എന്ന രമേശ് പിഷാരടി പറഞ്ഞതോടുകൂടി ഇനി കോൺഗ്രസിൽ നിന്ന് ആരായിരിക്കുമെന്ന ചോദ്യം ഉണ്ടാകും. ശോഭാ സുരേന്ദ്രനെ ആയിരിക്കും BJP നിന്ന് നിർത്തുന്നത് എങ്കിൽ, അല്ലെങ്കിൽ BJP നിന്ന് വരുന്നത് എങ്കിൽ അതൊരു അത്യുഗ്രൻ തീരുമാനമായിരിക്കുമെന്ന നിരീക്ഷകർ പറയുമ്പോഴും എന്തായിരിക്കും ഇനി നടക്കാൻ പോകുന്നത് എന്ന് കണ്ടറിയാം.